ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി വാഹന വിൽപ്പന തട്ടിപ്പ് വ്യാപകമാകുന്നു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 2 വാഹന ഡീലർമാരാണ് തട്ടിപ്പിനിരയായത്. ഇവരിൽ നിന്നും 3 ലക്ഷത്തിലധികം രൂപയാണ് തട്ടിപ്പുകാർ തട്ടിയെടുത്തത്. പോലീസിൽ പരാതി നൽകിയിട്ടും കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും ആരോപണം. സോഷ്യൽ മീഡിയ വഴി ഓൺലൈൻ വാഹന വിൽപ്പന തട്ടിപ്പുകൾ നടത്തുന്നതായി കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തട്ടിപ്പ് നടത്തുന്നവർ വാഹന ഉടമയുമായി കച്ചവടം ഉറപ്പിച്ച ശേഷം ഡീലറുമായി ബന്ധം സ്ഥാപിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. പണത്തിന് അത്യാവശ്യമുണ്ടെന്നും കുറഞ്ഞ വിലയ്ക്ക് വാഹനം തരാമെന്നും വീട്ടിലെത്തി വാഹനം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം പണം അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതിയെന്നും പറഞ്ഞാണ് തട്ടിപ്പുകാർ ഡീലറെ പറഞ്ഞ് കബളിപ്പിക്കുന്നത്. വാഹനം കണ്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തട്ടിപ്പ് നടത്തുന്നയാൾ വാഹന ഉടമയെ വിളിച്ച് ഡീലർ തരാനുള്ള പണം തൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കുമെന്നും താൻ മൊത്തം പണം ഉടമയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരാമെന്നും തുടർന്ന് വാഹനം നൽകിയാൽ മതിയെന്നും പറയും. പിന്നീട് വാഹന ഡീലർ പണം അക്കൗണ്ടിലേക്ക് അയച്ചു നൽകുന്നതോടെ തട്ടിപ്പുകാരൻ മുങ്ങുകയാണ് ചെയ്യുന്നത്. OLX, Cars24 മുതലായ പ്ലാറ്റ്ഫോമുകളെ കരുവാക്കിക്കൊണ്ട് ഇപ്പോൾ വലിയ തട്ടിപ്പ് നടന്നു വരുന്നുണ്ട്. തട്ടിപ്പിന്റെ ഈ പ്രൊപ്പഗണ്ട വളരെ സിമ്പിളാണ്. ഇത്തരത്തിൽ 3,10,000 രൂപ അസോസിയേഷൻ അംഗങ്ങളുടെ പണം നഷ്ടപ്പെട്ടതായും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. കൽപ്പറ്റ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് തട്ടിപ്പ് നടന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി തട്ടിപ്പ് സംഘത്തെ പിടികൂടണമെന്നാണ് അസോസിയേഷൻ്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ ബത്തേരി.